The State Council of Educational Research and Training, SCERT Kerala, is an autonomous body entrusted with planning, implementation and evaluation of all academic programs from preschool to higher secondary levels of the Government of Kerala. സമൂഹത്തിലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും സമഗ്രവും സമ്പൂർണ്ണമായ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ മേഖല ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല നേരിട്ട വെല്ലുവിളിയെ കൃത്യമായ ആസൂത്രണത്തിലൂടെ മറികടക്കുവാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചു. എന്നാൽ സവിശേഷ വിദ്യാലയങ്ങളിലെ കാഴ്ച പരിമിതി, കേൾവി പരിമിതി, ബുദ്ധി പരിമിതി വിദ്യാർത്ഥികൾക്ക് കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസം എത്രമാത്രം പ്രയോജനകരമാണ് എന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായിരുന്നു. കേരള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തുകയുണ്ടായി. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഡിജിറ്റൽ പഠന വിഭവങ്ങളിൽ ആവശ്യമായ അനുരൂപീകരണങ്ങൾ നടത്തി മാത്രമേ സവിശേഷ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട പാഠഭാഗങ്ങൾ തയ്യാറാക്കാവൂ എന്നതായിരുന്നു SCERTയുടെ പഠനങ്ങൾ തെളിയിച്ചത്. സവിശേഷ വിദ്യാലയങ്ങൾ എത്തിച്ചേരുന്ന ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേക ശ്രദ്ധയും പരിചരണവും ലഭിക്കണമെന്നതുകൊണ്ട് തന്നെ അതത് വിദ്യാർത്ഥികളുടെ അധ്യാപകർ പാഠ്യവിഷയങ്ങളിൽ ആവശ്യമായ അനുരൂപീകരണങ്ങൾ വരുത്തുന്നതാണ് ഏറ്റവും മികച്ച ഫലം ലഭിക്കാൻ സഹായിക്കുന്നത് എന്നും SCERTയുടെ പഠനങ്ങൾ തെളിയിച്ചു. അധ്യാപകർക്ക് ഡിജിറ്റൽ പാഠഭാഗങ്ങൾ തയ്യാറാക്കുവാൻ അനുയോജ്യ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ട മാർഗങ്ങളെക്കുറിച്ച് തുടർ ചർച്ചകളും വിശകലനങ്ങളും SCERT സംഘടിപ്പിക്കുകയുണ്ടായി. ബഹുമാന്യരെ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. നിലവിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസ്സുകളെ കാഴ്ച പരിമിതി, കേൾവി പരിമിതി, ബുദ്ധി പരിമിതി എന്നിവ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സവിശേഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർ പ്രത്യേകമായി പരിശോധിക്കുകയും തങ്ങളുടെ മേഖലയിലെ കുട്ടികൾക്ക് ആവശ്യമായ അനുരൂപീകരണങ്ങൾ വരുത്തി നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ ക്ലാസ്സുകൾ ഷൂട്ടിംഗ് നടത്തുന്നതിനും എഡിറ്റിംഗ് നടത്തുന്നതിനും ആവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകേണ്ടത് അനിവാര്യമാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഗണിനി പ്രഭ എന്ന പേരിൽ അധ്യാപക ശാക്തീകരണ പരിപാടിക്ക് തുടക്കം കുറിക്കുവാൻ SCERT തീരുമാനിച്ചിട്ടുണ്ട്. പാഠഭാഗങ്ങൾ സ്വന്തമായി തയ്യാർ ചെയ്യുവാൻ വീഡിയോ എഡിറ്റിംഗ്, ശബ്ദമിശ്രണം, ഗൂഗിൾ ഫോമുകളുടെ നിർമ്മാണം, അനിമേഷൻ, QR കോഡ് നിർമ്മാണം എന്നീ സാങ്കേതിക വിദ്യകൾ സഹായകരമാണ് എന്നതായിരുന്നു തുടർ ചർച്ചകളുടെയും പഠനങ്ങളുടെയും കണ്ടെത്തൽ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിലെ സവിശേഷ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന 3,300 വരുന്ന അധ്യാപകർക്ക് ഡിജിറ്റൽ വിഷയങ്ങളിൽ പരിശീലനം നൽകുക എന്നത് അങ്ങേയറ്റം വെല്ലുവിളികൾ നിറഞ്ഞ ലക്ഷ്യമായിരുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൂതന ആശയങ്ങൾ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പരിശീലന ഘടനയിലൂടെ ഈ വെല്ലുവിളിയെ നേരിടാനാണ് തീരുമാനിച്ചത്. ലളിതമായ മാർഗങ്ങളിലൂടെ വീഡിയോ എഡിറ്റിംഗ്, ശബ്ദമിശ്രണം, അനിമേഷൻ തുടങ്ങിയ സങ്കീർണമായ സാങ്കേതിക വിദ്യകളെ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുന്ന ആദ്യഘട്ടമായിരുന്നു അതിൽ പ്രധാനം. തുടർന്ന് ഈ സാങ്കേതിക വിദ്യകളെ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്ന രണ്ടാംഘട്ട പരിശീലനവും SCERT തയ്യാർ ചെയ്തു. ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ലളിതമായ എഡിറ്റിംഗ്, ശബ്ദമിശ്രണ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തിയ ഓൺലൈൻ പരിശീലനം SCERT കേന്ദ്രീകരിച്ച് നടന്നു. 4 റിസോഴ്സ് അധ്യാപകർ 4 ബാച്ചുകളിലായി 12 ദിവസം കൊണ്ട് 3,150 അധ്യാപകർക്ക് ആദ്യഘട്ട പരിശീലനം നൽകി. QR കോഡ് നിർമ്മാണവും ഗൂഗിൾ ഫോം നിർമ്മാണവും അടക്കം സമഗ്രമായ പരിശീലന പദ്ധതിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ആദ്യഘട്ടത്തിൽ നടന്നത്. ഗണിനി പ്രഭ എന്ന പേരിൽ 2021 ജൂലൈ 5 മുതൽ 22 വരെ നടന്ന പരിശീലനം SCERTയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നായിരുന്നു. അടിസ്ഥാന പരിശീലനം ലഭിച്ച അധ്യാപകർക്ക് തുടർ നിർദ്ദേശങ്ങൾ നൽകുവാനും അവരുടെ സൃഷ്ടികൾ പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യുവാനും വേണ്ടി വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളും തയ്യാറാക്കിയിരുന്നു. ആദ്യഘട്ട പരിശീലനം ലഭിച്ച അധ്യാപകരുടെ സൃഷ്ടികൾ ഇത്തരം നവമാധ്യമ കൂട്ടായ്മകളിലൂടെ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് ജില്ലാതലത്തിലെ മികച്ച അധ്യാപകരെ കണ്ടെത്തുകയായിരുന്നു SCERTയുടെ ലക്ഷ്യം.
കൂടുതൽ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഇത്തരം റിസോഴ്സ് പൂൾ ഗ്രൂപ്പുകൾ വഴി മറ്റ് അധ്യാപകരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു രണ്ടാം ഘട്ട പരിശീലനത്തിന്റെ ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട ഡിജി എസ്എസ്കെ എസ്ഐടി സിമാറ്റ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തിലൂടെയാണ് ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പില് എടനിപ്രഭ എന്നുള്ള സവിശേഷ വിദ്യാലയങ്ങളിലെ അധ്യാപക ശാക്തീകരണ പരിപാടി ഒരു പൊൻതൂവലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അധ്യാപകർക്കും അനധ്യാപകർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് വഴി ഏതവസരത്തിൽ വേണമെങ്കിലും മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ സവിശേഷ വിദ്യാലയങ്ങളിലെ കുട്ടികളെ സഹായിക്കുവാനും നമുക്ക് സാധിക്കും. അതിന് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ സഹായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുവഴി കേരളത്തിലെ എല്ലാ സവിശേഷ വിദ്യാലയങ്ങളിലെയും കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു നല്ല പദ്ധതിയാണ് ഇടനിപ്രഭ. വിഷയാടിസ്ഥാനത്തിൽ അധ്യാപകരെ തരംതിരിച്ച് ആദ്യമേ തയ്യാർ ചെയ്തിരുന്ന നവമാധ്യമ ഗ്രൂപ്പുകളിൽ പരിശീലനം ലഭിച്ച അധ്യാപകർ തയ്യാറാക്കി അയക്കുന്ന വീഡിയോകൾ എസ് സി ആർ ടിയിലെ വിദ്യാഭ്യാസ വിദഗ്ധരും റിസോഴ്സ് അധ്യാപകരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘം പരിശോധിക്കുകയും വേണ്ട മാറ്റങ്ങളും കൂടിച്ചേർക്കലുകളും നിർദ്ദേശിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മികച്ച വീഡിയോകൾ നിർമ്മിക്കുന്ന അധ്യാപകരെ അവരുടെ താൽപ്പര്യമനുസരിച്ച് ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, സ്ക്രിപ്റ്റ് സ്ക്രൂട്ടനി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കാനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഗണനിപ്രഭയുടെ ഒന്നാം ഘട്ടത്തിൽ 3150 അധ്യാപകരാണ് പങ്കെടുത്തിരുന്നത്. അതിന്റെ രണ്ടാം ഘട്ടത്തിൽ വീഡിയോ ഷൂട്ടിങ്ങിനും എഡിറ്റിംഗിനുമായിട്ട് നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തത് 250 അധ്യാപകരാണ്. ആദ്യത്തെ ഘട്ടത്തിൽ നിന്നും അധ്യാപകർ സ്വയം മുന്നോട്ട് വന്ന് തയ്യാറായിട്ടുള്ള അധ്യാപകരെയാണ് എസ് സി ആർ ടി സെലക്ട് ചെയ്യുകയും രണ്ടാം ഘട്ട പരിശീലനം നൽകുകയും ചെയ്തത്. ഇത് വളരെ വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജ്യോതിർമയി എന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിദ്യാഭ്യാസ യൂട്യൂബ് ചാനലിൽ കൂടുതൽ ഗുണമേന്മയുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നതിനും കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇതൊരു ക്യാമ്പയിനായിട്ട് തന്നെ അധ്യാപകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ വിദഗ്ധ അധ്യാപകർ അടങ്ങുന്ന സംഘത്തിനാണ് ഗണനിപ്രഭ രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നൽകിയത്. ആദ്യഘട്ടത്തിൽ പരിചയപ്പെടുത്തിയ മൊബൈൽ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റിംഗ് ചെയ്യുന്നതിനുള്ള വിദഗ്ധ പരിശീലനമാണ് നൽകിയത്. അധ്യാപകർക്ക് വീഡിയോ എഡിറ്റിംഗിലെ വൈവിധ്യമാർന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശയ സംവേദനം സാധ്യമാക്കാൻ ഈ പരിശീലനം വഴി സാധിച്ചു. രണ്ടാം ഘട്ട പരിശീലനം നടന്നത് ഓഗസ്റ്റ് 25, 26, 27 ദിവസങ്ങളിലായിരുന്നു. വിജയകരമായി സമാപിച്ച രണ്ടാം ഘട്ട പരിശീലനത്തിൽ 250 അധ്യാപകർ പങ്കെടുത്തു. പരിശീലനങ്ങളുടെ രണ്ട് ഘട്ടങ്ങളും വളരെ വേഗം പൂർത്തിയാവുകയും മികച്ച വീഡിയോകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തയ്യാറാക്കപ്പെടുകയും ചെയ്തതോടെ പദ്ധതിയുടെ മൂന്നാം ഘട്ടമായ യൂട്യൂബ് ചാനൽ സജീവമായി. സെപ്റ്റംബർ മാസം 3-ാം തീയതി എസ് സി ആർ ടിയിൽ നടന്ന ചടങ്ങിൽ ജ്യോതിർമയി യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിച്ചു. സവിശേഷ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങളിലെ കഠിന മേഖലകൾ കണ്ടെത്തി അവയെ ലളിതമായ വിവരണങ്ങളുടെയും ചിത്രങ്ങളുടെയും അനിമേഷൻ്റെയും സഹായത്തോടെ വീഡിയോകൾ തയ്യാറാക്കുന്ന രീതി വളരെ വേഗത്തിൽ തന്നെ വിജയത്തിലേക്ക് എത്തുന്നതാണ് പിന്നീട് കണ്ടത്. ആദ്യഘട്ട പരിശീലനം ആരംഭിച്ച് 2 മാസത്തിനുള്ളിൽ തന്നെ യൂട്യൂബ് ചാനൽ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാൻ എസ് സി ആർ ടിക്ക് സാധിച്ചു.
കൃത്യമായ ആസൂത്രണത്തിൻ്റെയും സർവതല സ്പർശിയായ പരിശീലനത്തിൻ്റെയും ഫലമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ അവിസ്മരണീയമായ ആ നേട്ടം സാധ്യമായി. ജ്യോതിർമയി എന്ന പേരിൽ സവിശേഷ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ആരംഭിച്ച ഈ യൂട്യൂബ് ചാനൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരത്തിലുള്ള ഏക സംരംഭമാണ്. Special education doesn't mean that the student is incapable of learning. It means that they need different supports in order to succeed.